നമസ്കാരം. അറിവിന്റെ ലോകത്തിലേക്ക് സ്വാഗതം. കഴുത എന്ന് കേൾക്കുമ്പോൾ തന്നെ മലയാളിക്ക് ചിരിവരും. ബുദ്ധിയില്ലാതെ പെരുമാറുന്നവരെയും യുക്തിയില്ലാതെ സംസാരിക്കുന്നവരെയും കളിയാക്കിക്കൊണ്ട് നമ്മൾ കഴുത എന്ന് വിളിക്കാറുണ്ട്, ഇല്ലേ? യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണോ കഴുതകൾ? കഴുതയ്ക്ക് മനുഷ്യരേക്കാൾ ബുദ്ധിയുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ആനകളുടെ അത്രയ്ക്ക് ഓർമ്മശക്തി ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ? നമുക്ക് ഈ വീഡിയോയിലൂടെ കഴുതകളെക്കുറിച്ചുള്ള ചില രസകരമായ കാര്യങ്ങൾ അറിയാം. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം, കഴുതകളെക്കുറിച്ച് എന്താ ഇത്രയ്ക്ക് പറയാനുള്ളത് എന്ന്. നമ്മൾ അറിഞ്ഞതോ മനസ്സിലാക്കിയതോ അല്ല കഴുതയുടെ യാഥാർത്ഥ്യം. ഇക്വിഡെ കുടുംബത്തിലെ അംഗമായ കഴുത ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യ നാഗരികതയുടെ അവിഭാജ്യ ഘടകമായ ഒരു മൃഗമാണ്. പുരാതന ഈജിപ്ഷ്യൻ കലാസൃഷ്ടികളിലും സിൽക്ക് റോഡിൽ നിന്നുള്ള വ്യാപാരികളുടെ കുറിപ്പുകളിലും കഴുതകൾ സഹസ്രാബ്ദങ്ങളായി മനുഷ്യത്വത്തോടൊപ്പം സഞ്ചരിക്കുന്നവയാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയിലുടനീളം ഭാരം വഹിക്കുന്നതിന് വിശ്വസ്തരായ കൂട്ടാളികളായി ഏകദേശം 5000 പരം വർഷങ്ങളിലായി കഴുതകൾ മനുഷ്യരോടൊപ്പമുണ്ട്. കഴുതകൾ വെറുതെ പണിയെടുക്കാൻ മാത്രം ഉള്ളതല്ല, അവർ വളരെ ബുദ്ധിയുള്ളവരാണ്. ആനകളോട് മത്സരിക്കുന്ന ഒരു ഓർമ്മയുണ്ട്, എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും പ്രദേശങ്ങളെയും വ്യക്തികളെയും തിരിച്ചറിയാൻ കഴുതയ്ക്ക് കഴിയുന്നതാണ്. മരുഭൂമികളിലും കുന്നിൻചെരുവുകളിലും കഴുതകൾ വഴിതെറ്റാതെ ലക്ഷ്യത്തിൽ എത്തുന്നതുകൊണ്ടാണ് ഇവയെ സവാരിക്കായി ഉപയോഗിക്കുന്നത്. ചിലയിടങ്ങളിൽ കഴുതകളെ കന്നുകാലികളുടെ സംരക്ഷകരായി വയ്ക്കാറുണ്ട്. കഴുതകൾ അതിവിദഗ്ധമായ വേട്ടക്കാരിൽ നിന്ന് ആടുകളെ സംരക്ഷിക്കുന്നു. നായകളോടുള്ള അവരുടെ സ്വാഭാവിക വെറുപ്പും അവരുടെ സംരക്ഷണ സഹജാവബോധവും അവയെ കുറുക്കന്മാർക്കെതിരെയും കുറുനരിക്കൽക്കെതിരെയും മികച്ച പ്രതിരോധങ്ങളാക്കുന്നു. കഴുതകൾ അവിശ്വസനീയമാം വിധം സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ കഴിയുന്നവയാണ്. മാത്രമല്ല, നിരവധി ആവാസ വ്യവസ്ഥകളിൽ ഇവയെ കാണാം. ഇവരുടെ ഉത്ഭവം വരേണ്ടതും അർദ്ധവരേണ്ടതുമായ പ്രദേശങ്ങളിൽ ആണെങ്കിലും ഇപ്പോൾ ഇവയെ ലോകമെമ്പാടും കാണപ്പെടുന്നുണ്ട്. മേച്ചിൽപ്പുറങ്ങൾ ഉള്ള പരിതസ്ഥിതികളിലാണ് അവ വളരുന്നത്. ചൂടുള്ളതും വരണ്ടതുമായ കാലാവസ്ഥ ഇഷ്ടപ്പെടുമ്പോൾ പർവ്വത പ്രദേശങ്ങളിലും പുൽമേടുകളിലും ഇവ കാണപ്പെടുന്നു. കഴുതകൾ സസ്യഭുക്കുകളാണ്. ഇവർ പുല്ല്, കുറ്റിച്ചെടികൾ, ഇലകൾ, മരങ്ങളുടെ പുറംതൊലി, തണ്ടുകൾ തുടങ്ങിയ നാരുകളുള്ള സസ്യഭക്ഷണം കഴിക്കുന്നു. ദിവസം മുഴുവൻ ചെറിയ അളവിൽ ഭക്ഷണം കഴിക്കുന്ന ഇവയെ ട്രിക്കിൽ ഫീഡറുകൾ എന്ന് വിളിക്കുന്നു. ഇത് അവയുടെ ദഹനത്തെ സഹായിക്കുകയും അവയെ ദിവസം മുഴുവൻ ജോലികളിൽ സജീവമായിരിക്കാനും സഹായിക്കുന്നു. അവരുടെ ഭക്ഷണത്തിൽ നാരുകൾ കൂടുതലും പഞ്ചസാരക്കുറവുമാണ്. ഇത് അവരുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. കഴുതകൾക്ക് താരതമ്യേന ചെറിയ കാലുകളും കുതിരകളേക്കാൾ നീളമുള്ള ചെവികളും തടിച്ച ശരീരവുമാണ്. കുതിരകളുടെ ഉയരം സാധാരണയായി കാൽപാദം മുതൽ തോൾ വരെ ഏകദേശം 4 അടിയും ഭാരം ഏകദേശം 225 കിലോ വരെ ഉണ്ടാകാറുണ്ട്. അവരുടെ വലിയ ചെവികൾക്ക് വളരെ പ്രത്യേകത ഉണ്ട്. ഇത് അവരുടെ കേൾവിശക്തി വർദ്ധിപ്പിക്കുകയും വരണ്ട ചുറ്റുപാടുകളിൽ ജീവിക്കേണ്ടി വരുമ്പോൾ ശരീരത്തിൽ തണുപ്പ് നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. അവരുടെ പുറംതൊലിലെ രോമങ്ങളുടെ നിറങ്ങൾ വെള്ളയോ ചാരനിറമോ അല്ലെങ്കിൽ കറുപ്പ് നിറമോ ആയിരിക്കും. പലപ്പോഴും ശരീരത്തിൽ ഇരുണ്ടവരെയും തോളിൽ ക്രോസ് വൈസ് വരെയും കാണപ്പെടുന്നു. ഓരോ കഴുതക്കും വ്യത്യസ്തമായ ശബ്ദമായിരിക്കും. നുബിയൻ വൈൽഡ് കഴുത്, സൊമാലി വൈൽഡ് കഴുത്, അറ്റ്ലസ് വൈൽഡ് കഴുത്, വളർത്തിയ കഴുത എന്നിവയുൾപ്പെടെ വിവിധ തരം കഴുതകളുണ്ട്. ജെന്നിസ് എന്നറിയപ്പെടുന്ന പെൺകഴുതകളുടെ ഗർഭകാലം ഏകദേശം 12 മാസമാണ്. ഇത് കുതിരകളേക്കാൾ കൂടുതലാണ്. അവ സാധാരണയായി ഒരു സമയത്ത് ഒരു കുഞ്ഞിൻ ജന്മം നൽകുന്നു. അപൂർവമാണെങ്കിലും ഇരട്ടക്കുട്ടികൾ ഉണ്ടാകാറുണ്ട്. ജാക്കുകൾ എന്നറിയപ്പെടുന്ന ആൺകഴുതകൾക്ക് കുതിരകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇണചേരാൻ തയ്യാറാകാൻ കൂടുതൽ സമയം ആവശ്യമാണ്. ചിലപ്പോൾ ആൺകഴുതയും പെൺകുതിരയും ഇണചേർന്ന് കുട്ടികൾ ഉണ്ടാകാറുണ്ട്. ഇവയെ കോവർ കഴുത അഥവാ മ്യൂൾ എന്നാണ് അറിയപ്പെടുന്നത്. ക്രോമോസോമുകളുടെ എണ്ണത്തിൽ ഉള്ള വ്യത്യാസം കാരണം പുനരുൽപാദനശേഷി ഇല്ലാതെയാണ് ഇവയുടെ ജനനം. ഒരു കുതിരയ്ക്ക് 64 ക്രോമസോമുകളും ഒരു കഴുതയ്ക്ക് 62 ഉള്ളത്. എന്നാൽ ഇവ ചേരുമ്പോൾ ഉണ്ടാകുന്ന കോവർ കഴുതയുടെ ക്രോമോസോമിന്റെ എണ്ണം 63 അവസാനിക്കുന്നു. കോവർ കഴുതകൾ ആണോ പെണ്ണോ ആകാം. കുതിരയുടെയും കഴുതയുടെയും സ്വഭാവ സവിശേഷതകൾ ഉള്ള ഇവ കഠിനവും കൂടുതൽ ഊർജ്ജസ്വലവുമായ ജോലി ചെയ്യുന്ന മൃഗങ്ങളാണ്. കോവർ കഴുതയുടെ തൊലി കുതിരകളേക്കാൾ വളരെ സെൻസിറ്റീവാണ്. മാത്രമല്ല, സൂര്യപ്രകാശത്തോടും മഴയോടും ഇവയ്ക്ക് കൂടുതൽ പ്രതിരോധശേഷിയുമുണ്ട്. കഴുതകൾ വളരെ സാമൂഹിക ജീവികളാണ്. ഇവ മറ്റു കഴുതകളുമായും കന്നുകാലികളുമായും ശക്തമായ സൗഹൃദ ബന്ധം ഉണ്ടാക്കാറുണ്ട്. അവർ ജാഗ്രതയുള്ള സ്വഭാവത്തിന് പേരുകേട്ടവരാണ്. ചിലപ്പോൾ അവർക്ക് അപകടങ്ങൾ മുൻകൂട്ടി കാണാൻ പറ്റാറുണ്ട്. പലപ്പോഴും അപകടത്തോടുള്ള പ്രതികരണമായി തണുത്തുറയുകയോ ഓടിപ്പോകുകയോ ചെയ്യുന്നു. അവയുടെ ഉടമസ്ഥരെ അനുസരിക്കാതെ ഉള്ള നിൽപ്പ് കാണുമ്പോൾ കഴുതകൾ വാശിക്കാരാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നു. വാസ്തവത്തിൽ അവർ തികച്ചും അനുസരണമുള്ളവരും കഠിനാധ്വാനികളുമാണ്. അവർ അവരുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയും മറ്റ് ഗാർഹിക കന്നുകാലികളെ സംരക്ഷിക്കാൻ പരിശീലിപ്പിക്കുകയും ചെയ്യാറുണ്ട്.
ക്ഷമ, സഹിഷ്ണുത, ഭാരം ചുമക്കാനുള്ള സന്നദ്ധത എന്നിവ കഴുതയുടെ സവിശേഷ ഗുണങ്ങളാണ്. ഏറ്റവും സ്നേഹവും നായ്ക്കളേക്കാൾ വിശ്വസ്തരുമാണ് ഇവ. അനുസരണയില്ലാത്ത മനുഷ്യരെയും മടിയന്മാരായ കുട്ടികളെയും കഴുതകൾ എന്ന് വിളിക്കുന്നത് കഠിനാധ്വാനികളായ കഴുതയ്ക്ക് അപമാനം തന്നെയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. രസകരമായ അറിവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.